പെറ്റ്സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അറിയാം, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ആയിട്ട് ഈ മൃഗങ്ങളിലും വളർത്തുന്ന ഒരാളത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണാൻ വേണ്ടി പോയിട്ടാ പോകുന്നത്, നമുക്ക് പറ്റുമെങ്കിൽ വീഡിയോ എടുക്കാം അല്ലേ. അപ്പോ എല്ലായിടത്തും നമ്മൾ അങ്ങനെ എടുക്കുന്നത്, വീഡിയോ എടുക്കാൻ വേണ്ടിട്ടല്ല പോക്ക്. അവിടെ എത്തിയിട്ട് കണ്ടിട്ട് നമുക്ക് അവര് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും കാണാം, പോയി നോക്കാം. ഇതാ നമ്മൾ ഏകദേശം സ്ഥലം എത്തിയിട്ടാ, നല്ല പച്ചപ്പ്. കറക്റ്റ് സ്ഥലം തന്നെ കേട്ടോ, നമുക്ക് സ്ഥലമൊന്നും മാറിയിട്ടില്ല. കേറി വരുമ്പോ തന്നെ ഇതാ ഒരു മയില്, വെള്ള മയില് ഇങ്ങനെ നടന്ന പൈഡാണ്, പൈഡ്. ഓക്കെ, നമ്മുടെ അഹമ്മദിന്റെ വീട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അഹമ്മദിന്റെ സെറ്റപ്പ് ഒന്നും പറയണ്ടോ, നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ട്. അപ്പൊ നമ്മളിപ്പോ മജ്ലിസിൽ ഇരുത്തിയിട്ട് നമുക്ക് മറ്റേ ഫുഡും കാര്യങ്ങളൊക്കെ തന്ന്. അപ്പൊ നമ്മളിപ്പോ മറ്റേ മൃഗങ്ങൾക്കുള്ള ഫുഡ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ അഹമ്മദ്. അപ്പൊ നമുക്ക് അഹമ്മദിനെയും കൂടി പരിചയപ്പെടാം, എന്നിട്ട് നമ്മുടെ ഇവിടെയുള്ള കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തും അല്ലേ. ഓക്കെ, ഇതാണ് മജ്ലിസ് കേട്ടോ. ഇവിടെ നിന്ന് നല്ല ലാവിഷായിട്ട് ഭക്ഷണം കഴിച്ച് അപ്പൊ നമ്മള് സ്പൈഡർ മങ്കിനെ കാണാൻ വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് അഹമ്മദ്. Thank you so much, my brother. Good to see you here. That's your place. You can visit us anytime, my brother. Thank you. Appo nammal mangine feed cheyan vendi poyane adiyetta vannata pediyanu. Hi. Okay. ഇതിപ്പോ എന്തൊക്കെ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്, മണ്ണാന്ന് കഴിച്ചോണ്ടിരിക്കുന്നത്. മണ്ണ് ഇവർക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞത്, സാധാരണ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് ഏറ്റവും ഇപ്പൊ മണ്ണ് എന്തായാലും കൂടുതൽ ഇവർ കൊടുക്കാൻ സാധ്യതയില്ല, എന്നാലും ഒരു ട്രീറ്റ് പോലെ കൊടുക്കുന്നതാണ് ഈ സംഭവങ്ങൾ. എന്നാലും നമ്മുടെ അടുത്തുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അതേപോലെ ഇവരുടെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാ. പിന്നെ ആ ഫീമെയിലിന് അധികം ഫീഡ് ചെയ്യാൻ മെയിൽ സമ്മതിക്കുന്നില്ല. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് അറിയോ, ഇവർ ഈ കാടുകളിൽ നിന്ന് തന്നെ ഒരു ഫീമെയിൽ ഉണ്ടാവും, ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഫീമെയിൽ, അതാണ് ഇതാ ഓടിക്കുന്നുണ്ടാ. ഫീമെയിൽസിനെ ഓടിച്ചിട്ട് ഇവൻ ഭക്ഷണിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫീമെയിൽസാണ് ഈ മെയിൽസിനും ബാക്കിയുള്ളതിനൊക്കെ ഒരു ലീഡിങ് ഫീമെയിലാണ്, ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള ചുമതല അവർക്കാണ്. അപ്പോൾ അവർ ഈ അടുത്ത് വന്നിട്ട് ഫുഡ് കഴിക്കുന്നത് ഇവന് തീരെ പിടിക്കുന്നില്ല, അതാണ് ഈ സംഭവങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ മുഖം കണ്ട ഒരു പ്രത്യേക ഭാവം കാര്യങ്ങളിലാണ്. അതേപോലെ ഇവർ ശരിക്കും നടക്കുന്നത് ഇവൻ്റെ വാലുകൊണ്ടാണ് ഇത് ബാലൻസ് ചെയ്ത് നടക്കുന്നത്. ശരിക്കും ഒരു അഞ്ചാമത്തെ കാലായിട്ടാണ് ഈ വാലിന് ഉപയോഗിക്കുന്നത്. അതണ്ടാ, എവിടെ പോകുമ്പോഴും എങ്ങനെ പോകുമ്പോഴും ഇത് ആ വാലിങ്ങനെ ഒരു കുളത്ത് പോലെ ഇട്ട് അതാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നടക്കുമ്പോൾ ഒക്കെ അത് ഉപയോഗിക്കും. ശരിക്കും അഞ്ച് കാലുകൊണ്ട് നടക്കുന്ന പോലത്തെ ഒരു ഫീലാണ് നടക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ ഭയങ്കരമായിട്ട് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയും കൂടിയാണ് സ്പൈഡർ മങ്കി. യുഎഇ തന്നെ ഇത് ആകെ 5 പീസേ ഉള്ളൂ, അത് 2 ഇവരുടെ അടുത്താണ്. ഇത് പിങ്ക് ഫേസ്ഡ് സ്പൈഡർ മങ്കിയാണ് കേട്ടാ, അതിൻ്റെ മുഖം കാണുന്നില്ലേ. അതിൻ്റെ തന്നെ ഒരു 3-4 വെറൈറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത്, അതിലൊന്നാണ് ഈ പിങ്ക് ഫേസ്ഡ് സ്പൈഡർ മങ്കി. അതേപോലെ അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ, ഏകദേശം 1 crore rupees അടുത്ത് വില ഇവിടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ വില ഊഹിക്കാൻ വേണ്ടി പറ്റുന്നേ ഉള്ളൂ, നമ്മുടെ നാട്ടിൽ ഉണ്ടോയെന്നുള്ളത് അറിയില്ല എനിക്ക്. അതുപോലെ ഇവരുടെ സ്വദേശം വരുന്നത് ബ്രസീൽ അതുപോലെ മെക്സിക്കോ ഒക്കെയാണ്. ഇവരേകദേശം ആയുസ് വരുന്നത് 30 വരെയാണ്, 30 വരെ ജീവിക്കുള്ളൂ. അതേപോലെ ഒരു കുട്ടീനെ പ്രസവിക്കണമെങ്കിൽ, ഒരു കുട്ടീനെ പ്രസവിച്ചിട്ട് അടുത്ത കുട്ടീനെ പ്രസവിക്കണമെങ്കിൽ ഏകദേശം 4 ഗ്യാപ്പ് എടുക്കും. പിന്നെ അതുപോലെ മെച്ചൂർഡ് ആകാൻ വേണ്ടിയിട്ട് 4 എടുക്കും. അപ്പോൾ അതൊക്കെ കണ്ടാണ് ഇതിൻ്റെ എന്താ പറയുക, എണ്ണത്തിൽ ഇങ്ങനെ അധികം വർധനവില്ലാത്തതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ അതൊക്കെയാണ്. അതുപോലെ തന്നെ കുട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ 1 വരെയൊക്കെ അമ്മേൻ്റെ കൂടെ തന്നെയാണ് ഇവർ ഉണ്ടാവുക കേട്ടാ. വീട് കാണിച്ചിട്ട് എങ്ങനെയെങ്കിലും അവൻ്റെ മേലെ കയറ്റാനുള്ള പരിപാടിയിലുള്ളത്. അതേപോലെ തന്നെ ആ സമയത്ത് ഈ കറക്റ്റ് തയ്ക്കാൻ നോക്കിയിട്ട് അപ്പുറത്തെ ഫീമെയിലിന് ഇവർ ഫീഡ് ചെയ്യുന്നത് നോക്കണേ. അല്ല, ഇവൻ്റെ ശ്രദ്ധ ഇങ്ങോട്ടേക്ക് തിരിച്ചതിന് ശേഷമാണ് നമ്മൾ ഫീമെയിലിന് ഫുഡ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവൻ കഴിക്കാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. അതാ നമ്മൾ നേരത്തെ പറഞ്ഞത്, എന്നാൽ ഒരു ഫീമെയിലാണ് മെയിലിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കേണ്ട ചുമതല ഉള്ളത്. അപ്പോൾ ഇവർ മെയിലിൻ്റെ മുമ്പ് നിന്ന് ഫീമെയിലിന് ഭക്ഷണം കഴിക്കാൻ എന്തായാലും അവർ സമ്മതിക്കുന്നില്ല. അല്ല, ഫീമെയിൽ ആ മണ്ണും കൊണ്ട് മേലെ പോയിരുന്ന് കഴിക്കുക. അപ്പോൾ ഇവനത് തീരെ പിടിക്കുന്നില്ല, അവൻ പോയിട്ട് തട്ടിപ്പറിക്കേണ്ട പരിപാടിയാണ്. പക്ഷേ ഇവനെ ഇവിടുന്ന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. ആ വാലുകൊണ്ടുള്ള ഉപയോഗം കറക്റ്റ് കാണുന്നതണ്ടാ, ശരിക്കും 5 തന്നെയാണ്ടാ. അതുപോലെ ഇങ്ങനെ ഒരു ഒഴുകിപ്പോകുന്ന പോലെ ഉള്ളതേ, ശ്രദ്ധിച്ചാ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സ്പൈഡർ മങ്കിനെ നമ്മൾ ലൈഫിൽ ഇതുവരെ കാണില്ല എന്ന് വിചാരിച്ച സാധനമാണ്. എന്തായാലും ഇതിനെ നേരിട്ട് കാണാൻ പറ്റി ഇവിടെ വന്നതുകൊണ്ട്, എന്താ അതിനെ ഫീഡ് ചെയ്യാനൊക്കെ പറ്റി. എന്തായാലും അടിപൊളി. അടുത്ത് നമുക്ക് ലെമൂറിൻ്റെ കൂട്ടിലേക്ക് പോകാം അല്ലേ, ലെമൂറിനെ കാണാം.
lemur. Ringtail lemur. അടിപൊളി അല്ലേ? നല്ല മണാന്ന് ഇതിനെ. അടിപൊളിയാണ്. ഓ സൂപ്പർ. എന്തായാലും സുഖക്ക്. അടിക്കൊന്നുമില്ല കേട്ടോ, നല്ല രസമാണ് ഇതിന്റെ പല്ലൊടിങ്കില് അമൃതല് കാണാൻ വേണ്ടിട്ട്. ഇങ്ങനെ രണ്ടു കാലിൽ നിൽക്കുമ്പോ മീർക്കാറ്റ് നിൽക്കുന്ന പോലെ ഇല്ലേ? ഇത് ഫുള്ളി ടൈംഡ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കയ്യിലൊക്കെ വരുന്നുണ്ട്, മേലൊക്കെ കയറുന്നുണ്ട്. നമുക്കിങ്ങനെ നമുക്ക് എടുത്ത് കളിക്കാനൊന്നും കഴിയില്ല. അവര് സ്വന്തമായിട്ട് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, ഇങ്ങനെ ഫീഡ് ചെയ്യാനും കൈ തൊടാനൊക്കെ പറ്റും. അല്ലാണ്ട് നമുക്ക് കയ്യിലെടുത്ത് നമ്മൾ സാധാരണ നമ്മളെ പെറ്റുന്ന പോലെ സംഭവം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോ കയ്യിലെടുത്ത് റിംഗ് ടെയിൽഡ് ലെമൂർ അല്ലേ, ഇനിയിപ്പോ നമ്മൾ ഇതുവരെ കാണാത്ത ബ്രൗൺ ലെമൂറിനെ കാണാൻ നമ്മളിപ്പോ കേറുന്നതേ. ആള് കേറിയിട്ടുണ്ട്, ഒന്നാളെ സെറ്റിലാക്കിയതിന് ശേഷം നമുക്ക് കയറാൻ തോന്നി. അപ്പൊ നമ്മൾ നല്ല നോക്കട്ടാ, എന്തായാലും ഫുള്ളി എക്സ്പീരിയൻസ് ഉണ്ട്. എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് സാധനങ്ങളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്രൗൺ ലെമൂറിന്റെ സൗണ്ട് കേട്ടാ ഭയങ്കര രസമില്ലേ. അതുപോലെ ബ്രൗൺ ലെമൂർ മെയിൽ ഈ കളർ ഉണ്ടാവട്ടാ. അതുപോലെ ഇതിനെ കാണാൻ വേണ്ടി ശരിക്കും എന്തിനെ പോലെ ഉള്ളത്, നമ്മുടെ നാട്ടിലെ മെരൂ എന്ന് പറയുന്ന സാധനമില്ലേ, കല്ലുപെരുക്ക് എന്നൊക്കെ പറയുന്നത്, അതിന്റെ ഒരു സെയിം കട്ടല്ലേ ഫീമെയിലിനെ കാണാൻ വേണ്ടിട്ട്. അതുപോലെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ് അതിനെ ഫീഡ് ചെയ്യുന്നതാ. ഇതൊരിക്കും ശരിക്കും ഇഷ്ടം, ലെമൂറിന് ഇഷ്ടം ശരിക്കും പഴങ്ങളെക്കാളും കൂടുതൽ വെജിറ്റബിൾസ് ആണ് കൂടുതൽ ഇഷ്ടം കേട്ടാ. ഓക്കെ, അതുപോലെ ഇലകൾ അതൊക്കെ നന്നായിട്ട് കഴിക്കാം. അതുപോലെ ഇത് ഇപ്പോൾ യു എയിൽ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ, മിഡിൽ ഈസ്റ്റിൽ ഈ ഒരു രണ്ട് പീസ് മാത്രമേ ഇന്ന് ബ്രൗൺ ലെമൂർ ഉള്ളൂ എന്ന് പറയുന്നത്. അതുപോലെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഭയങ്കര കോസ്റ്റ്ലി സംഭവമാണ് എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്, ഇതിനെ കുറിച്ചിട്ട് ഇവർ ഡീറ്റെയിൽ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞത്. അതുപോലെ റിംഗ് ടെയിൽ ലെമൂറിനേക്കാളും കുറച്ചും കൂടി സൈസും ഉണ്ട് കേട്ടോ. ഇത് പല്ല് ശരിക്കും പൊട്ടുന്നുണ്ട് കേട്ടോ. ഇതെന്നാ ഫുഡ് ഒരുമിച്ച് വെച്ചു കൊടുത്ത്, കാരറ്റും കുക്കുംബറൊക്കെ മാത്രം പെറുക്കി തിന്നു നോക്കി. ഇതണ്ടാ, ഇതാണ് മാറ. ഇതിനെല്ലാവരും മുന്നേ കണ്ടിട്ടുണ്ടാ, വളരെ ചുരുക്കം പേരെ കണ്ടിട്ടുണ്ടാവും. എന്തായാലും നമ്മൾ ഒരു മാനും മുയലും കൂടി മിക്സായ പോലത്തെ ഒരു ജീവിയാണ് കേട്ടോ. അത്യാവശ്യം കാലിനൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട്. മുയലും അതുപോലെ മാനും കൂടി മിക്സായ പോലത്തെ ഒരു രൂപം, നല്ല ഫാസ്റ്റിൽ ഓടുവേ. ഇവർ നല്ല രീതിയിൽ ജമ്പ് ചെയ്യുന്നൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇവർ കൂടി ചെയ്തിട്ടുണ്ട്. ഇത്രേ ഹൈറ്റ് ഉള്ളൂ, എന്താ അതിൻ്റെ കാരണം എന്നറിയില്ല. നമ്മളിപ്പോൾ ഇവിടെ എത്തി പറയാം, ഫുൾ ഡോഗ് തായ്ലൻഡിൽ നിന്ന് വന്ന ഡോഗ്സ് ആണ് കേട്ടോ. പിന്നെ കുറേ കേൾസും ഉണ്ട് താഴെ. എന്താ നോക്കല്ല, താഴെ പ്രാവിൻ്റെ അടുത്ത് പോയി നോക്കണ. വേറൊരു സംഭവത്തിന് കണ്ടിട്ടുള്ളതാ. ഒന്നൊന്നര സൽക്കട്ട കിട്ടിയിട്ടുണ്ട്. അത് ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ, ഫീമെയിൽ തന്നെ ഒരു മെയിലും കൂടി ഉണ്ട് കേട്ടോ, നമുക്ക് അതിനും കൂടി എടുക്കാം. അത്
അത്യാവശ്യം നല്ല വീട്ടുണ്ട് കേട്ടോ. ഒരു അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ, ഒരു 50 kilo എന്തായാലും വെയിറ്റ് ഉണ്ടോ. 50 kilo എന്നിട്ട് അടിപൊളി അടുത്ത കേജിലേക്ക് വരുന്നു കേട്ടോ. അല്ല കേജ് ഒന്നും പറയാനില്ല, ഒരു ലോകം. ഇതണ്ടാ ക്രൗൺ ക്രെയിൻ്റെ ഒരു വലിയ ലോകം. കുറേ ക്രൗൺ ക്രെയിൻ ഒരുമിച്ച് ഇങ്ങനെ വിട്ടിട്ടുണ്ടാ. നോക്കിയാൽ ഒരു ഭാഗത്ത് വെള്ളമുണ്ട് അവർക്ക് വെള്ളത്തിൽ പോയി നിൽക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ വലിയ പറന്ന് കളിക്കാൻ വേണ്ടി അത്രയും വലിയ സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് ജീവികളുണ്ട്. എല്ലാത്തിനും നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാൻ പറ്റുമെന്ന് നോക്കാം. ഇത് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി നോക്കുന്നത്, നമ്മുടെ അടുത്ത് സ്പേസ് ഇല്ല ഇനി ഇതിലൊന്നും ഇടാനില്ല. ഇതാ ഇതാരാന്ന് മനസ്സിലായാ. നമ്മളധികം വലിയ കഴുകനും ഇതൊക്കെ പിന്നെ ഹണ്ട് ചെയ്യുന്ന ഒരു റാബിറ്റിനെ കണ്ടിട്ടില്ലേ, കാട്ടുമുയല്. നമ്മളവിടെ എല്ലാം അങ്ങനെ പറയാം അല്ലേ. അതാണ് കേട്ടോ, ഒരു ഫ്ലെമിംഗോനൊക്കെ ഉണ്ടാ. ഒറ്റൊന്ന് മാത്രമല്ല കേട്ടോ, ഈ ക്രൗൺ ക്രെയിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട്. ഇവരെ പെട്ടെന്ന് ആരും ശ്രദ്ധിക്കൂല. നോക്കിയേ അടിപൊളി. ഇതണ്ടാ അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഇവരൊരു മജ്ലിസ് ഒരുക്കിയിട്ടുണ്ടേ. കംപ്ലീറ്റ് ഇതിങ്ങനെ ഗ്ലാസ് ആണ്, ഓപ്പൺ ആക്കിയിട്ട് ഈ ക്രൗൺ ക്രെയിനെയും ആ ജീവികളൊക്കെ ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. പിന്നെ ഇത് അടുത്ത തീപ്പൊരു സാധനം ഗ്രേ ഫോക്സ്. ഇവരുടെ അടുത്ത് ഉള്ളതെല്ലാം കുറവേ ഉള്ളൂ, ഭയങ്കര റയർ ആയിട്ടുള്ള സാധനങ്ങളെ ഉള്ളു കേട്ടാ. ശരിക്കും നമ്മുടെ പിന്നെ എന്താ പറയുക, ഹസ്കിൻ്റെ മുഖം പോലുണ്ട് കാണുമ്പോൾ. ഞാൻ കുറച്ച് അങ്ങോട്ടേക്ക് പോവാം. നമ്മളെ കേജിൻ്റെ അകത്തോട്ട് കയറ്റമെന്ന് ചോദിച്ചിട്ടുണ്ടേ, നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് ഫീഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ ഗെൻ ഡൗൺ. പിന്നെ ഇതുണ്ടാ, ഇത് സാധാ മയിലുകളല്ലേ, എക്സോട്ടിക് ആയിട്ടുള്ള മയിലുകളാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് അറിയാം, നമ്മുടെ കോഴിനേലും പോലെ ഇങ്ങനെ അഴിച്ച് വിട്ടിട്ടാണ് ഇവർ വളർത്തുന്നത്. കണ്ടാ പല തരമുണ്ട്. അതുപോലെ ഇതുണ്ടാ ഒരു പൈഡ്, ബ്ലൂവും വൈറ്റും ആയിട്ടുള്ളത്. നല്ല രസമുണ്ട്. ഇവരൊക്കെ ബ്രീഡ് ചെയ്യുന്ന സാധാരണ കോഴിയെല്ലാം ബ്രീഡ് ചെയ്യുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ മുട്ടിയിട്ടിട്ടുണ്ട്. എന്നിട്ട് അവരെന്നെ വിരിയിച്ച് അങ്ങനെ ഇറക്കി ഇവിടെ തന്നെ അങ്ങനെ കൂടി പോകുന്ന മയിലുകൾ കേട്ടാ. സംഭവം കൊള്ളാം, അടിപൊളി. അതേപോലെ ഇവർ നല്ല ഗാർഡനും കാര്യങ്ങളിലും സെറ്റ് ചെയ്യുന്നുണ്ട്. കള്ളിച്ചെടിയാവുമ്പോൾ പിന്നെ മരുഭൂമിയിൽ പ്രശ്നമില്ലല്ല. അപ്പോൾ നമുക്കൊരു യാത്ര പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതൊന്ന് നോക്കട്ടെ. നമ്മൾ അഹമ്മദ് ഇതിലൊരു യാത്ര ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു കിടിലം വണ്ടി എന്താണ് ഡെസേർട്ടിൽ ഓടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് ഇതും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാം അല്ലേ. പൊളിയായിരിക്കും, കാണുമ്പോൾ തന്നെ പേടിയാണ്. നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ പോകണ്ടാ. ഒരു ഒന്നൊന്നര പോക്ക പോയത്. ഇത് ഭയങ്കര സൗണ്ടിൽ പാട്ട് വെച്ചിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ആദ്യം ഈ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഇതിൽ കോപ്പിറൈറ്റ് വന്നുണ്ടാകുന്ന ഞാൻ ആ പാട്ട് ഒഴിവാക്കിയത് കേട്ടോ. അതുപോലെ ഭയങ്കര അടിച്ചുപൊളി പാട്ടെല്ലാം വെച്ചിട്ട് പോയത്. അതുപോലെ ഒരു ഒന്നൊന്നര ഡ്രൈവ് ആയിരുന്നു കേട്ടോ. നല്ല ഫാസ്റ്റിൽ തന്നെ ഇവർ പിന്നെ മരുഭൂമിയിൽ നിന്ന് കളിക്കുന്നത്. ഇപ്പോൾ പോയവർക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവും. പക്ഷേ ഞാൻ ഇതുപോലത്തെ വണ്ടിയിൽ, ഞാൻ നമ്മൾ ഇതിന് മുന്നേ പോയത് ലാൻഡ് ക്രൂയിസറിലൊക്കെയാണ്. പക്ഷേ ഇതുപോലത്തെ ഒരു വണ്ടിയിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ വണ്ടിനെ കുറിച്ചിട്ട് നമ്മൾ നോക്കിയപ്പോൾ ഒരുവിധത്തിലും ഇത് മറിയൂല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവർ ഇത്രയും കോൺഫിഡൻസിൽ അത്രയും ഫാസ്റ്റിൽ പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ നമുക്കത് ശരിക്കും മനസ്സിലാവുന്നില്ല. പക്ഷേ അത്രയും നല്ലൊരു എന്താ പറയുക അഡ്വഞ്ചർ ജേണി ആയിരുന്നു. നമ്മുടെ വണ്ടിൻ്റെ പ്രാന്തനാണ് നമ്മുടെ ക്യാമറാമാൻ നദീം. അപ്പോൾ നദീം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു. ഏകദേശം 1 മണിക്കൂർ നമ്മൾ ഇവർക്ക് ഇറക്കി കേട്ടോ. മൊത്തത്തിൽ ഈ അറബ്സിൻ്റെ ഹോസ്പിറ്റാലിറ്റി ഒരു രക്ഷയില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാന്ന് പോലെ ചെറിയൊരു പരിചയം മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ അവിടെ പോയപ്പോൾ നമ്മൾ അത്ര നന്നായിട്ട് അവർ ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും നല്ല രീതിയിലാണ് അവർ ഓരോരോ ആൾക്കാരെയും കെയർ ചെയ്യുന്നത്. ഇതെന്താ വലിയ ചെങ്കുത്തായ ഇറക്കൊക്കെ ഒരു മടിയും ഇല്ലാണ്ട് അങ്ങനെ തന്നെ ഇറക്കിയിട്ട് കൊണ്ടുപോയെന്നെ. ഇപ്പോൾ ഇത് മാത്രം കൂടുതലിട്ടിട്ട് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും അടിപൊളി തന്നെ.
അങ്ങനെ നമ്മുടെ ഇതാ, നമ്മൾ എത്ര മണിക്കാ വന്നേ? 3 മണിക്ക് വന്നിട്ടിപ്പോ 6 മണി. അങ്ങനെ ഇവിടെ കുറെ ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടെ, പക്ഷെ ആർക്കും അങ്ങനെ വീഡിയോയിലൊന്നും നിൽക്കാൻ താല്പര്യമില്ല. എല്ലാവരും പ്രൈവറ്റ് ആയിട്ട് ഭയങ്കര ഒരു വേറെ തന്നെ ലൈഫ് കൊണ്ടുവന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് അതൊന്നും വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റിയില്ല. നമ്മൾ കാണാത്ത ഇപ്പൊ ഗ്രേ ഫോക്സിനൊന്നും ഞാനൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അതിനാൽ കാണാൻ വേണ്ടി പറ്റി, വെള്ളത്തിന് തൊട്ട് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റി. എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീക്ക് കാണാം. ഓക്കെ, ഫുൾ മരുഭൂമിയിലേക്കുള്ള യാത്ര നമ്മൾ രണ്ടാമത് തുടങ്ങിയാണ്.